നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫുട്ബോൾ ലോകം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആവേശത്തിലേക്കും ആരവത്തിലേക്കും എത്തുകയാണ് നാളെയാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് നിർണയ നറുക്കെടുപ്പ് ഇസ്താംബൂളിൽ വെച്ച് നടക്കുന്നത് നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നറുക്കെടുപ്പ് ആരംഭിക്കുക ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന താരങ്ങളിൽ ആക്റ്റീവ് ആയിട്ടുള്ള ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം ഇപ്പോൾ ഏറ്റവും അധികം ഗോളുകൾ ആക്റ്റീവ് ആയിട്ട് ഈ സീസണിലും യുസിഎൽ കളിക്കുമെന്ന് ഉറപ്പുള്ള താരങ്ങളിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരിൽ ഒന്നാമതുള്ളത് ലിയോ മെസ്സിയാണ് 125 ഗോളുകൾ ഇപ്പോഴും ഇപ്പോഴും ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്നത് തുടരുന്ന താരങ്ങളിൽ ഒന്നാമത് ക്രിസ്റ്റ്യാനോ തന്നെയാണ് യുസിഎലിൽ പക്ഷേ അദ്ദേഹം ഇത്തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം യുണൈറ്റഡിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് യുസിഎൽ കളിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോഴും അദ്ദേഹം യുണൈറ്റഡിൽ തുടരുന്ന സാഹചര്യത്തിൽ നമുക്ക് അദ്ദേഹത്തെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് തൽക്കാലത്തേക്ക് മാറ്റേണ്ടി വരും അങ്ങനെയെങ്കിൽ 125 ഗോളുകളുമായിട്ട് ലിയോ മെസ്സി ഒന്നാമത് റോബർട്ട് ലെവൻഡോസ്കി ഇപ്പം എഫ് സി ബാഴ്സലോണയിലേക്ക് ചേക്കേറി കഴിഞ്ഞ താരം അദ്ദേഹമാണ് രണ്ടാം സ്ഥാനത്തൊപ്പം കരീം ബെൻസീമയുമുണ്ട് പിന്നെ തോമസ് മുള്ളറാണുള്ളത് ബയൻ മ്യൂണിക്കിൻ്റെ താരമായ തോമസ് മുള്ളർ സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് ഉണ്ട് എസ് സി മിലാൻ ഇത്തവണ യു സി എൽ കളിക്കുന്നു അദ്ദേഹമാണ് തൊട്ടു പുറകിലുള്ളത് പക്ഷേ സ്ലാട്ടൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് യു സി എല്ലിൻ്റെ ഏത് സ്റ്റേജ് മുതൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർ അദ്ദേഹം യു സി എൽ കളിക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം ട്രാൻസ്ഫർ മറ്റൊരു ക്ലബിലേക്ക് നടത്തുമോ എന്നുള്ളത് കണ്ടറിയണം അല്ലാത്ത പക്ഷം യൂറോപ്പ ലീഗ് കളിക്കേണ്ടി വരും യൂറോപ്പ ലീഗിൻ്റെ ഡ്രോയും നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അത് വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് ഇസ്താംബൂളിൽ വെച്ചിട്ട് തന്നെയാണ് വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 യൂറോപ്പ ലീഗിൻ്റെ നറുക്കെടുപ്പ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം